ഇവിടെ ഇന്ന് ഉഴുന്ന വെള്ളത്തിലിട്ടിരിക്കുക. നമ്മൾ ഉഴുന്ന വട ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ ഉഴുന്ന താണ്ടേ ഈ നമ്മുടെ ഉഴുന്ന അമ്മ എത്ര മണിക്കൂർ വെള്ളത്തിൽ 2.5 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഊറ്റിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് ഉഴുന്നാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുവാണ്. അപ്പോൾ ഇനി കുറേ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിൽ അരയ്ക്കാം. അപ്പോൾ ഇത് 2.5 മണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി ഊറ്റിയിട്ട് നമ്മൾ അരയ്ക്കാൻ പോവാം. ഉഴുന്ന് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി അരയ്ക്കാം. നമുക്ക് മിക്സിയിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇത് ഉഴുന്ന് വടയ്ക്കായതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. കാരണം ഇപ്പം ആ വെള്ളത്തിൽ കിടന്ന ഉഴുന്നിനകത്തൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളം മതി. പിന്നെ അരഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് നോക്കാം, എന്തെങ്കിലും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണോ. ഇതൊന്ന് അരച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അറിയാം വെള്ളം വേണമെങ്കിൽ. ഇതിനി അരച്ചെടുക്കാം. കുറച്ചും കൂടി അരയാനുണ്ട്. അപ്പം അമ്മ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ചേർക്കാവുള്ളൂ, ഒറ്റയടിക്ക് ചേർക്കരുത്. ഇനി ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതെ, ഇങ്ങനെ അരച്ചെടുക്കണം. അതാ പറഞ്ഞത് വെള്ളം അധികം ചേർക്കരുതെന്ന്, കയ്യിൽ നിൽക്കണം. ഇതിപ്പം ഉടനെ ഉണ്ടാക്കൂല്ല അമ്മാവ്. ഉപ്പിട്ട് നമുക്കൊന്ന് കുഴച്ച് വെക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പൊ ഒന്ന് പുളിച്ച് വരും, സോഫ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഉടനെ എടുക്കാതെ കുറച്ച് നേരം ഒത്തിരി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് 2 മണിക്കൂർ വെച്ചേക്കാം. ഇത് ഉടനെ നമ്മൾ അരച്ച ഉടനെ ഉണ്ടാക്കി അത്രയ്ക്ക് ടേസ്റ്റ് വരത്തില്ല. ഉഴുന്നുവട കട്ടിയായിട്ടിരിക്കും. അപ്പൊ ഇത് മാത്രമല്ല, ഇനി ഉഴുന്നുവടയില് നമ്മള് ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം ചേർക്കണം. അപ്പൊ അതെല്ലാം കുഞ്ഞായിട്ട് അരിയണം. അപ്പൊ ആദ്യമേ ഇത് 2 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പൊ ഏകദേശം 2 മണിക്കൂറായി നമ്മുടെ ഉഴുന്ന് അരച്ചു വെച്ചിട്ട്. അപ്പൊ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് കുരുമുളക്, പച്ചമുളക്, കൊച്ചുള്ളി. കൊച്ചുള്ളി ഇതാണ്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചി, കറിവേപ്പില. അപ്പൊ ഇത്രയും കൂടി ഇതിനകത്ത് ഇപ്പൊ മിക്സ് ചെയ്യല്ലേ. ഇതിപ്പോ കുറച്ചൊരു ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് പച്ചമുളക്, അല്ല കറിവേപ്പില, ഇഞ്ചി, ഇതെല്ലാം ഓരോരുത്തരുടെ ആവശ്യമുള്ളത് ചേർക്കാം. ഉള്ളി എല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഉപ്പെല്ലാം നോക്കിക്കോണം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ. അതെ, വെള്ളം കുറെ ആയിപ്പോയി കഴിഞ്ഞ ഈ ഒരു പരിവം കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് വെള്ളം നോക്കി 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതിയെന്ന്. ഇനിയിപ്പോ ഉടനെ ചുട്ടെടുക്കാൻ തോന്നി. നമ്മുടെ ഉഴുന്നുവട പൊരിച്ചെടുക്കാനായിട്ട് പൊരിച്ച് എലിച്ചെട്ടി വെച്ച് ചൂടാക്കാം. ഇത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലിപ്പം അമ്മ യൂസ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഉഴുന്നുവട ഷേപ്പാക്കി പൊരിച്ചെടുക്കാം. കുറച്ചെടുത്തിട്ട് നമുക്ക് ഷേപ്പാക്കണം. നടുക്ക് വേണമെങ്കിൽ ഒരു ഊട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലിടാം. നമ്മുടെ ഉഴുന്ന വട ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് നടുക്കൊന്നുമല്ല ഹോള് വന്നിട്ടുള്ളത്. അപ്പം ഇത് ഇങ്ങനെ ബോളാക്കുന്നതിന് മുന്നേ നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വേണം ചെയ്യാൻ. എന്നാലേ ആ ഒരു ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റൂ. ഈ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോളാക്കി ഇട്ടാലും മതി. എന്നിട്ട് ഉടനെ അങ്ങ് എണ്ണയിലിടണം. ഇങ്ങനെ ബാക്കിയുള്ള ഉഴുന്നും കൂട്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ, ഇല്ലെങ്കിൽ ഈ ഷേപ്പ് പറ്റിയില്ലെങ്കിൽ നമുക്ക് റൗണ്ടിലാക്കി ഇടാല്ലേ, നമ്മൾ വീട്ടിൽ കഴിക്കുമല്ലേ. നമ്മുടെ ഉഴുന്നുവട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കണം. അമ്മ ഇങ്ങനെ ഉഴുന്നുവടയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ എനിക്ക് സാമ്പാർ വട എന്നൊക്കെ പറയത്തില്ലേ, സാമ്പാർ ഇഷ്ടമാണ്. പിന്നെ വൈറ്റ് ചട്നി ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല ക്രിസ്പി ആണ് ദാ തൊടുമ്പോഴേ അറിയാൻ കണ്ടോ സൗണ്ട് പക്ഷേ ചൂടുണ്ട് ഉണ്ട് പതുക്കെ കഴിക്കാം ചൂട് മാറി ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം കിടുവാണ് കേട്ടോ അപ്പം എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് സാമ്പാർ ഇതിനകത്ത് ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് സാമ്പാറിനും കൂടി നോക്കിയിട്ട് കഴിച്ചു നോക്കാം നല്ല കിടു ഉഴുന്നോടെയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കേ